നമസ്കാരം. ആശ്രിത നിയമനം അവകാശമല്ലെന്ന് സുപ്രീം കോടതി. ആശ്രിത നിയമനത്തെ അവകാശമായി കരുതേണ്ടതില്ലെന്നും കേവലം ആനുകൂല്യമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ എം ആർ ഷാ, കൃഷ്ണ മുരാരി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എന്ന സ്ഥാപനം ആശ്രിത നിയമനം നൽകണമെന്ന കേരളത്തിൽ നിന്നുള്ള യുവതിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. പിതാവ് സർവീസിലിരിക്കെയാണ് മരിച്ചതെന്നും അതിനാൽ ആശ്രിത നിയമനം ലഭിക്കണമെന്നുമായിരുന്നു യുവതിയുടെ ആവശ്യം. യുവതി അമ്മയോടൊപ്പമല്ല ഇപ്പോൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അപ്പീൽ തള്ളിയത്. 1995 യുവതിയുടെ പിതാവ് മരണപ്പെടുന്നത്. ആശ്രിത നിയമനത്തിനായുള്ള യുവതിയുടെ ഹർജി പരിഗണിക്കാൻ കമ്പനിയോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഫാക്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. നോർവേയിലാണ് ആദ്യ സന്ദർശനം. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സംഘം നോർവേയിലേക്ക് യാത്ര തിരിച്ചു. 2 ഒക്ടോബർ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യൂറോപ്പ് പര്യടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു. മന്ത്രിമാരായ പി രാജീവും ബി അബ്ദുറഹ്മാനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഫിൻലാൻഡ്, നോർവേ, UK എന്നീ രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശനം നടത്തുന്നത്. കളിയിക്കവിളയിൽ സഹപാഠി നൽകിയ ശീതളപാനീയം കുടിച്ച് വിദ്യാർത്ഥിയുടെ ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റതായി പരാതി. കളിയിക്കാവിള മുതുകുമ്മലിന് സമീപമാണ് സംഭവം. 6 ക്ലാസ് വിദ്യാർത്ഥിയുടെ ആന്തരികാവയവങ്ങൾക്കാണ് പൊള്ളലേറ്റതായി രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. സെപ്റ്റംബർ 24 ഓണപരീക്ഷ കഴിഞ്ഞാണ് സംഭവം. വിദ്യാർത്ഥികൾ അവധി ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയിരുന്നു. ഇതിനിടെയാണ് ശീതളപാനീയം വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കുടിപ്പിച്ചതെന്ന് കുട്ടി വീട്ടുകാരോട് പറഞ്ഞു. ആദ്യം പനിയാണ് ഉണ്ടായത്. പനി മാറാത്തതിനെ തുടർന്ന് നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് വായ മുതൽ വയറുവരെ ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റെന്ന് കണ്ടത്. തുടർന്ന് പോലീസിലും സ്കൂളിലും പരാതിപ്പെടുകയായിരുന്നു. വാർത്തകൾ തുടരും. നമസ്കാരം. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്. കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.